പരിശുദ്ധമായ റമദാൻ വിശ്വാസികൾക്കെന്നും പരിശുദ്ധമായത് തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാനിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണും നാക്കും സംസാരവും നാവും അവൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം ഹലാലായ രീതിയിൽ, അനുവദിക്കപ്പെട്ട രീതിയിൽ, വളരെ സൂക്ഷ്മതയായ രീതിയിലായിരിക്കും അവർ ആ മാസത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ വിപരീതമെന്ന് പറയട്ടെ, തമാശയ്ക്കാണെങ്കിലും അത് സീരിയസ് ആയിട്ടുള്ള ഒരു കഥയാണെങ്കിലും ശരി, പരിശുദ്ധമായ റമദാനിൽ രണ്ട് ചെറുപ്പക്കാർ KGF കാണാൻ പോയി. റോക്കി ഫായിനെ കണ്ടപ്പോൾ സലാം പറയുന്നു, അതുകൊണ്ട് അവർ മുസ്ലിമാണ്, അനുവദിക്കപ്പെട്ട രീതിയിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നു, അതിനകത്ത് സലാം പറയുന്നു എന്നുള്ള ഒരു തമാശ രൂപേണയുള്ള ഒരു കഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കാൻ പറ്റും. വാട്സപ്പിൽ അത് ഒരാളെനിക്ക് ഷെയർ ചെയ്തിട്ട്, ഉസ്താദ് ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറയണം, ഇതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു അത് ഏതെങ്കിലും സുഹൃത്തുക്കൾ തമാശയ്ക്ക് ചെയ്തതായിരിക്കും, ഇത് വിശ്വാസികളോടാണ് നമ്മളിത് സംസാരിക്കുക, അവിശ്വാസികളോടല്ല. അവർക്ക് വിഷയമൊന്നും ബാധകമേ അല്ല, അവർക്ക് ഏത് മാസം വേണമെങ്കിലും അവർക്ക് പോയി കാണുന്നതിന് ഒരു വിരോധവുമില്ല. അല്ലാത്ത മാസങ്ങളിൽ പോലും ഹറാമായ രീതികളിൽ നാം ജീവിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതലൊന്നും ഞാൻ വലിച്ചു നീട്ടിപ്പോകുന്നില്ല, നമുക്ക് എന്തായാലും ആ രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് വരാം. നോമ്പിന് KGF കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയാണ്, ഒരു ഫോർവേഡ് മെസ്സേജാണ് ഇത് രണ്ടും. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടിട്ട് വരാം. ഞാൻ റെഡിയാണ് പോവാൻ, ഞാൻ അന്വേഷിച്ചു KGF-നെ, അതിൽ അങ്ങനെ ഹറാമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല, അങ്ങനെ സ്ത്രീകളുടെ ഐറ്റം ഡാൻസ് കാര്യങ്ങൾ അങ്ങനെ അവർക്കാക്കി സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാ അതിൽ ഫുള്ള്. പിന്നെ നായകൻ തന്നെ ഫുൾ കോട്ടും സൂട്ടും ഇട്ട് കണ്ട ഫുട്ടെ, അതുകൊണ്ട് ഇസ്ലാമികമായിട്ടുള്ളൊരു കാര്യവും അതിലില്ല. ഞാൻ ഇന്നലെ കണ്ടോക്കി KGF, നല്ല ഇസ്ലാമിക സിനിമ തന്നെയാണ്, ഒരുപാട് പേര് സലാം പറയുന്നുണ്ട്, സലാം റോക്കി ഭായി ഒക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു പക്ഷേ ചിലപ്പോൾ തമാശയായിരിക്കാം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, എന്നാൽ പരിശുദ്ധമായ റമദാനാണ്. ഓരോ വീടുകളിലും TV ഉള്ളിടത്തൊക്കെ TV ഓഫ് ചെയ്തും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവർ അത് പരമാവധി നിയന്ത്രിച്ചും അവരെ നാവിനെയും കണ്ണിനെയും മറ്റ് ഹറാമുകളായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ മാസത്തിൽ വിശ്വാസികളെ, സഹോദരങ്ങളെ, നാം വളരെയധികം കരുതിയിരിക്കുക. ഇതൊന്നുകിൽ ചിലപ്പോൾ തമാശയ്ക്ക് ചെയ്തതായിരിക്കാം, എന്നിരുന്നാൽ പോലും അതിൽ ഉള്ള വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ എനിക്ക് എതിരെ ട്രോള് വന്നിരിക്കും, സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. എന്തായാലും റമദാനിൽ അല്ലെങ്കിലും ആണെങ്കിലും ഇത്തരം ഹറാമു ആയ വീഡിയോകൾ കാണുന്നതിൽ എന്നും ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അത് ഹറാമു തന്നെയാണ് അഭിനയിക്കലും, അതുപോലെ തന്നെ മറ്റ് അശ്ലീല ചിത്രങ്ങൾ കാണുന്നതും അത് പ്രചരിപ്പിക്കുന്നതുമെല്ലാം. നാളെ പരലോകത്ത് നമുക്ക് അല്ലാഹു തആലയോട് സമാധാനം പറയേണ്ടി വരുന്ന വിഷയമാണ്, കഠിനമായ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലത് കാണാനും നല്ലത് പ്രചരിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. എന്തായാലും ഈ രണ്ട് ചെറുപ്പക്കാരെ പോലെ നമ്മളാകരുത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.